നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സമാധാനം കൈവന്നിരിക്കുന്നു. ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്നലെ രാത്രി വൈകി ചേർന്ന ഇസ്രായേൽ മന്ത്രിസഭാ യോഗമാണ് വെടിനിർത്തലിന് തീരുമാനം പ്രഖ്യാപിച്ചത്. ഹമാസും നിരുപാധികം തങ്ങൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിരുപാധികം എന്ന് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ ശക്തമായ തിരിച്ചടിക്ക് മുന്നിൽ ഒരു തരത്തിലും പിടിച്ചേൽക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് ഹമാസ് പല മധ്യസ്ഥരുടെയും സഹായം ഒത്തുതീർപ്പിനായി തേടിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിനെ തുടർന്നാണ് ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറായത്. അതിനിടെ മറ്റൊരു വിവാദം വീണ്ടും പശ്ചിമേഷ്യയിൽ ആളിക്കത്തുകയാണ്. കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ സേന ഗാസയിൽ അൽ ജലാൽ എന്നറിയപ്പെടുന്ന ഒരു 12-നില മന്ദിരം തകർത്തതുമായി ബന്ധപ്പെട്ടാണ് അത്. ഇവിടെയാണ് അൽ ജസീറയും അമേരിക്കൻ വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് ഉൾപ്പെടെയുള്ള നിരവധി മാധ്യമ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. ഇവിടുത്തെ ജീവനക്കാരോട് ഒഴിഞ്ഞു പോകാൻ ഒരു മണിക്കൂർ സമയം നൽകിയതിനു ശേഷമാണ് ഇസ്രായേൽ സേന ഈ മന്ദിരം തകർത്തത്. അന്ന് മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്നു, മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് പല രാജ്യങ്ങളും നിലവിൽ വന്നിരുന്നു. പക്ഷേ അന്ന് ഇസ്രായേൽ വെളിപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മന്ദിരത്തിൽ ഹമാസ് തീവ്രവാദികൾ പ്രവർത്തിച്ചിരുന്നു എന്ന് തന്നെയാണ്. അല്ലാതെ വെറുതെ ഒരു മാധ്യമ സ്ഥാപനം പ്രവർത്തിക്കുന്ന മന്ദിരം തകർക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ ഹമാസും അനുയായികളും അന്ന് ഇക്കാര്യം തീർത്തും നിഷേധിക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ ഹമാസിൻ്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുമായി അസോസിയേറ്റഡ് പ്രസ്സിൻ്റെ മുൻകാല മാധ്യമപ്രവർത്തകർ പലരും രംഗത്തെത്തിക്കഴിഞ്ഞു. ഇവിടെ ഹമാസിൻ്റെ ഓഫീസിൽ ധാരാളം ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നുവെന്നും ഇവിടം കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പല തീവ്രവാദ പ്രവർത്തനങ്ങളും നടന്നിരുന്നതെന്നാണ് മുതിർന്ന മാധ്യമപ്രവർത്തകർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കൻ വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ്സിൻ്റെ നേരത്തെ ഇവിടെ ജോലി ചെയ്തിരുന്ന ചില മാധ്യമപ്രവർത്തകരാണ് ഈ രഹസ്യം പുറത്തുവിട്ടിരിക്കുന്നത്. സാധാരണയായി ഹമാസിൻ്റെ ഒരു രീതി ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് ആയുധങ്ങൾ സംഭരിക്കുക, അവിടം കേന്ദ്രീകരിച്ച് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ പ്രത്യാക്രമണം ഉണ്ടാകുമ്പോൾ വൻതോതിൽ ആൾനാശം ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്താനും വിദേശ രാജ്യങ്ങളിലെല്ലാം ബന്ധപ്പെട്ട് തങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്ന ജനവാസ മേഖലകൾ ഇസ്രായേൽ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കാനും വ്യാപകമായി ഹമാസ് ശ്രമിച്ചിരുന്നു. ഇപ്പോഴാണ് മാധ്യമ സ്ഥാപനങ്ങൾ നിരവധി പ്രവർത്തിക്കുന്ന ഈ അൽ ജലാൽ എന്ന 12-നില കെട്ടിടം ലക്ഷ്യമാക്കി ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് പിന്നിലും ഇത് ഹമാസിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു എന്ന് വെളിപ്പെട്ടിരിക്കുന്നത്. മാധ്യമ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ച് തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന രീതി ഇപ്പോൾ പല ഇത്തരം രാജ്യങ്ങളും ഇത്തരം സംഘടനകളും ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. നമ്മുടെ രാജ്യത്തും മാധ്യമപ്രവർത്തനം മറയാക്കി തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന നിരവധി പേരെ ഈയിടെ പിടികൂടുകയും ചെയ്യുന്നു. ആഗോള മാധ്യമ രംഗത്ത് തന്നെ ഇത്തരം തീവ്രവാദികൾ നുഴഞ്ഞുകയറ്റം നടത്തുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ അസോസിയേറ്റഡ് പ്രസ് ഏജൻസിയുടെ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ വെളിപ്പെടുത്തിയതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ രാജ്യത്തും ഏത് നിമിഷവും ഇത്തരം ആക്രമണങ്ങൾ മാധ്യമ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് സംഭവിച്ചുകൂടുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം അവിടെയും അവരുടെ കൈകൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.